എവരിവൺ, RRB പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ റെയിൽവേയിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഈ ഒരു നിയമനം നടത്തുന്നത്. അതിനുവേണ്ടിയിട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ടി 15 August to September 16 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 1376 വാക്കൻസിയാണ് കേട്ടോ ഉള്ളത്. പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ പാരാമെഡിക്കലിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് ഒഴിവുകളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ജോലി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ജോലിയാണ് കേട്ടോ, RRBയിലാണ്. അതുപോലെ റെഗുലറായിട്ട് ബേസിസ് ചെയ്തുകൊണ്ടിട്ടുള്ള നിയമനമായിരിക്കും, അതായത് സ്ഥിരമായിട്ടുള്ള നിയമനമായിരിക്കും. നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് 04/2024 ആണ് കേട്ടോ. പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നാണ് തസ്തികയുടെ പേര്. ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. 1376 ഒഴിവുകളാണ് ഇന്ത്യയിലൊട്ടാകെ ഒഴിവുകളുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 17 August മുതൽ 16 September വരെ അപേക്ഷിക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, അവരുടെ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് കേട്ടോ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫീൽഡ് വർക്കർ, ലാബ് അറ്റൻഡൻറ്റ്, ഡയറ്റീഷ്യൻ തുടങ്ങി ഒരുപാട് ഒഴിവുകളാണ് കേട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറും കേട്ടോ ഇത്. അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൂടി നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 16 September വരെയാണ് ആ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ മദ്രാസ് ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിലേക്ക് കടക്കാവുന്നതാണ്. അതായത് ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.rrcnr.org എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. ഹോം പേജിലുള്ള റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾ ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു അപ്ലൈ ചെയ്യേണ്ട തസ്തികകളെല്ലാം പരിശോധിച്ച ശേഷം യോഗ്യതകൾ പരിശോധിക്കുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുക, അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക, ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക, ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.